Ramadan health tips. Healthy approach to fasting during the holy month of Ramadan. Assalamu alaikum. Namaskaram. Ramadan samayathe accident koodanulla sadhyathayundu. ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ കുറേ കാലമായി ആർ ടി ഐയുടെയൊക്കെ വളരെ കാര്യക്ഷമമായ ഇടപെടൽ മൂലം ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് നമുക്ക് ആക്സിഡൻറ്റ് റമദാൻ മാസത്തിൽ കുറയുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ആക്സിഡൻറ്റ് കൂടാനുള്ള സാധ്യത എന്നുള്ളത് നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന്, നമ്മുടെ ശരീരാവസ്ഥ. ആ നോമ്പ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ രണ്ട് മണിക്കും 3 മണിക്കൊക്കെ ഓഫീസിൽ നിന്ന് പോകുന്ന സമയത്താണ് ഇത് കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നു. നമുക്ക് നിക്കോട്ടിൻ വിഡ്രോവൽ ഉണ്ട്. നിക്കോട്ടിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു. അതേപോലെ തന്നെ ചായയുടെയും കാപ്പിയൊക്കെ കുടിക്കുന്ന ആളുകളാണെങ്കിൽ കഫീൻ്റെ അളവ് നമുക്ക് ശരീരത്തിൽ കുറഞ്ഞു. ഇതിനൊക്കെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ സ്ലീപ്പ്, ഉറക്കം രാത്രിയിൽ കുറവായതുകൊണ്ട്, ഈ സമയത്ത് ഉറങ്ങേണ്ട ഒരു സമയമായതുകൊണ്ട് ആ സമയത്ത് ഓഫീസിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കുറവാണ്, അലേർട്ട്നെസ് കുറവാണ്, നമ്മുടെ റിഫ്ലക്സ് വളരെ സ്ലോ ആയിട്ടാണ് നമുക്ക് റിഫ്ലക്സ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മാനുവറി ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നത് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ആക്സിഡൻ്റൊക്കെ കൂടാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുകയും പിന്നെ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത്, നോമ്പ് തുറക്കുന്നതിന് ആ ഒരു സമയമാകുമ്പോൾ വളരെ സ്പീഡിൽ വീട്ടിലെത്തണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ചിലപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. മാത്രമല്ല, നമ്മൾ ചുറ്റുഭാഗത്തും ഓടുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരും ഈ ഒരു അവസ്ഥയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ആക്സിഡൻറ്റ് ഇത് നമ്മൾ മാത്രമല്ല, നമ്മളെ മറ്റ് യാത്രക്കാരും ഡ്രൈവർമാരും ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റ് പ്രോൺ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, അഥവാ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് നോമ്പ് തുറക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വീട്ടിൽ സാവധാനത്തിലെത്താം. അതല്ലാതെ നമ്മൾ ധൃതി പിടിച്ചു പോയാൽ ചിലപ്പോൾ നമുക്ക് ഖേദകരമായുള്ള അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഈ നോമ്പ് സമയത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. Ramadan health tips. Healthy approach to fasting during the holy month of Ramadan.